ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉത്ര നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ, അവരുടെ ദശാകാലങ്ങൾ, ഓരോ ദശാകാലങ്ങളിലും അനുഭവിക്കുന്ന ദുരിതങ്ങളും സൽഗുണങ്ങളും, ആ ദുരിതങ്ങൾക്കുള്ള ദോഷപരിഹാരങ്ങൾ, അവർ വിവാഹം കഴിക്കാൻ യോഗ്യമായിരിക്കുന്ന നാളുകൾ, അവർക്ക് അനുകൂലമായ നിറങ്ങൾ, രത്നങ്ങൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുകയാണ്. ഈ ഉത്ര നക്ഷത്രം എന്ന് പറയുന്നത് ആകാശതലത്തിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് നക്ഷത്രങ്ങളുടെ ഒരു ഗണമാണ്. ജപമണിയാണ് ഈ നക്ഷത്രത്തിൻ്റെ അടയാളം. ഹിന്ദു ജ്യോതിഷത്തിലെ ഉത്തരഫാൽഗുരി എന്നറിയപ്പെടുന്ന ജ്യോതിഷ നക്ഷത്രമാണ് ഉത്രം. ഈ നക്ഷത്രജാതി ചിങ്ങക്കൂറിലും കന്നിക്കൂറിലും ഉൾപ്പെടുന്നവരാണ്. ഉത്ര നക്ഷത്രം ആരംഭിച്ച ആദ്യത്തെ 6 മണിക്കൂറിനുള്ളിൽ ജനിച്ചാൽ ചിങ്ങക്കൂറും ബാക്കി സമയത്തിനുള്ളിൽ ജനിച്ചാൽ കന്നിക്കൂറുമാണ്. ഉത്ര നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തിലും അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കുന്നവരാണ്. പ്രായമുള്ളവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ഇവരുടെ ഒരു പ്രത്യേകമായ സവിശേഷതയാണ്. ഉത്ര നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ദേഹസൗന്ദര്യം, സുഖം, വിദ്യ എന്നീ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. വിദ്യാഭ്യാസം സിദ്ധിച്ചാൽ അതുവഴി ധാരാളം ധനം സമ്പാദിക്കുകയും ചെയ്യും. ഇവരിൽ പൊതുവെ പുരുഷ സ്വഭാവമാണ് മുന്നിട്ട് നിൽക്കാറ്. വലിയ അധ്വാനികളായിട്ടുള്ള ഇവരെ കഠിന പ്രയത്നത്തിലൂടെ ഘട്ടം ഘട്ടമായിട്ട് മുന്നേറുന്നവരാണ്. നീതി വിട്ടൊരു കാര്യം ഇവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട, നേതൃപാഠവും ഉണ്ടാവും. ഉദ്ദേശകാര്യം നടത്തിക്കുകയും ചെയ്യും. ആത്മീയത ഇവരുടെ ഒരു മുഖമുദ്രയാണ്. ഇവർ ക്ഷിപ്രകോപികളും ശുദ്ധഹൃദയരുമാണെന്നാണ് പറയപ്പെടുക. ഇവർക്ക് ആവശ്യാനുസൃതമായ ക്ഷമയോ സഹനശക്തിയോ ഇല്ലാത്തവരുമാണ്. ഒരിക്കൽ ദേഷ്യം വന്നാൽ ഇവരെ തണുപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും. എന്നാൽ തെറ്റ് മനസ്സിലാക്കുമ്പോൾ കാലം തന്നെ വൈകിപ്പോവുകയും ചെയ്യും. ധനം, നയപരമായ പെരുമാറ്റം, കഠിനാധ്വാനം, ഈശ്വര ചിന്ത, അതുപോലെ അതിഥി സൽക്കാരപ്രിയത, സ്വഭാവശുദ്ധി, സാത്വികമായിട്ടുള്ള ആഹാരചര്യ എന്നീ സൽഗുണങ്ങളെല്ലാം ഇവർക്കുണ്ട്. അതുകൂടാതെ കോപമുണ്ടായാൽ വീണ്ടും വിചാരം കൂടാതെ എന്തും കാട്ടിക്കൂട്ടുന്ന ഒരു പ്രകൃതവുമാണ്. ഈ സ്വന്തം തെറ്റുകൾ തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള ഒരു വിമുഖതയുണ്ട് ഇവർക്ക്. സ്വന്തം കഴിവുകളെക്കുറിച്ച് അതിരി കവിഞ്ഞ ആത്മവിശ്വാസമുള്ളവരാണ് അവർ. മറ്റുള്ളവർ മോശക്കാരാണെന്ന ധാരണയും അതിരറ്റ ഒരു സുഖലോലുപതയും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവമായിരിക്കും ഇവരുടെ. പൊതുവെ വലിയ അഭിമാനിയും സൗന്ദര്യബോധമുള്ളവരുമായിരിക്കും. സാഹിത്യാദി കലകളിലുള്ള താല്പര്യം ഇവരെ മറ്റുള്ളവരുടെ ആദരവിന് പാത്രീഭൂതരാക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വിശാല മനസ്കതയും സുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിക്കുന്നവരാണവർ. ആരംഭത്തിൽ എളിയ നിലയിലും ക്രമേണ പഠിച്ചും പ്രവർത്തിച്ചും ഇവരെ ജീവിതത്തിൽ ഉന്നത നിലവാരത്തിലും എത്തിച്ചേരുന്നവരാണ്. ആണിന് ക്ഷമാശീലം കൂടുതലും പെണ്ണിന് ക്ഷമാശീലം പൊതുവെ കുറവാണെന്നും പറയപ്പെടുന്നുണ്ട്. ബിസിനസ്സിലും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് ആശ്രയമായി പ്രവർത്തിക്കുന്നവരാണവർ. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കുവാൻ അത്യധ്വാനം തന്നെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെ. കുടുംബത്തിലെ പ്രമാണിയും അതുപോലെ തന്നെ ജനസമ്മതരുമായിരിക്കും. എല്ലാവരോടും സ്നേഹപൂർവ്വം മാന്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ്. ധനവും സുഖവും അനുഭവവേദ്യമാകുകയും ചെയ്യും. ക്ഷമാശീലവും ഉത്കർഷേച്ഛയും ഇവരുടെ ഒരു മുഖമുദ്ര തന്നെയാണ്. ബിസിനസ്സിലും വൈവാഹികമായ രംഗത്തും ഇവർ നല്ല കൂട്ടുകാരായിരിക്കും. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കാൻ അത്യധ്വാനം ചെയ്യുന്ന ആൾക്കാരാണവർ. ഈ പ്രവർത്തനങ്ങളിൽ വിജയം ലഭിച്ചില്ലെങ്കിൽ ഇവർക്ക് കോപവും നിരാശയും അനുഭവിക്കുന്ന ഒരു പ്രകൃതമാണ്. തനിക്കിഷ്ടമല്ലാത്ത ചുറ്റുപാടിൽ നിന്ന് ഇവർ അറിഞ്ഞുകൊണ്ട് മാറി നടക്കാനും താല്പര്യപ്പെടും. മാതാവിൽ നിന്ന് വളരെയധികം സ്നേഹം ലഭിക്കുന്ന ഇവരെ മാതാവിനെ അതുപോലെ തന്നെ വളരെ സ്നേഹിക്കുകയും ചെയ്യും. അവരുടെ വാക്കിനെ വില കൽപ്പിക്കുകയും ചെയ്യും. സന്താനങ്ങളെയും ഇവർ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. ഇവർക്ക് സന്താനങ്ങളിൽ നിന്നുമുള്ള നല്ല ഗുണ അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാനിടയുണ്ട്. ഉത്രം കന്നിക്കൂറിപ്പെട്ടവർ വളരെ മൃദുല പ്രകൃതക്കാരാണ്. എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ കണിശക്കാരാണ്. കന്നിക്കൂറുകാർ സ്ത്രീ സഹജമായ ചില സ്വഭാവവിശേഷങ്ങളൊക്കെ കാണിക്കുന്നവരാണ്. സിംഹരാശിയും സൂര്യൻ്റെ പ്രഭാവവുമുള്ള ചിങ്ങക്കൂറുകാർ ആത്മീയത കൂടുതലുള്ളവരാണ്. നീതിക്കും ന്യായത്തിനും നിരക്കാത്ത പ്രവർത്തനങ്ങളെ എതിർക്കുകയും ചെയ്യും.
ബുദ്ധിയും ഓർമ്മയും വളരെ തീക്ഷ്ണമായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇവർ അല്പസന്താനമുള്ളവരും സ്ത്രീ സന്താനം കൂടുതലുള്ളവരുമാണ്. സമ്പത്തിനേക്കാൾ പൊതുജന സമ്മതിക്കും സൽകീർത്തിക്കും ഇവർ വളരെയധികം താല്പര്യപ്പെടുന്നു. സ്വന്തം തെറ്റ് സമ്മതിക്കാത്തവരാണ് ഇവർ. ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായാൽ പോലും ഇവർ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കത്തേയില്ല. സ്വതന്ത്ര ചിന്താഗതിക്കാരാണിവർ. ശരിയായ രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളവരുമായിരിക്കും. ഈ ചതിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്തവരായവർ. അതുപോലെ തന്നെ അവരാരെയും ചതിക്കത്തുമില്ല. തൊഴിലിൽ തിളങ്ങുന്നവരും ഒപ്പം സമൂഹത്തിനിടയിലും സ്വന്തം ബന്ധുക്കളെക്കാൾ മറ്റുള്ളവരോട് ആത്മാർത്ഥത കാണിക്കുന്നവരുമാണിവർ. സ്വന്തം അധ്വാനത്തിലൂടെ ഉണ്ടാക്കുന്ന സമ്പത്തെ കാണത്തുള്ളവർക്ക്, പരസ്യത്തിലും ബിസിനസ്സിലും ഇടപെട്ടിട്ടുള്ളവർ വളരെയധികം ലാഭം കൊയ്യുന്നവരുമാണ്. കുടുംബജീവിതം ഏറ്റക്കുറച്ചിലുള്ളതായവരുടെ മറ്റുള്ളവരുടെ സമ്പത്തും കഴിവും സ്വന്തം കാര്യത്തിനായിട്ട് ദുരുപയോഗം ചെയ്യുന്നവരാണിവർ. എല്ലാവരെയും വാക്ചാതുര്യത്തിൽ കുടുക്കിയിടും. എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറും. ആരെയും അതിന് കവിഞ്ഞ് വിശ്വസിക്കുകയോ തുറന്നിടപെടുകയോ ചെയ്യത്തുമില്ല. ഇവർക്ക് എതിരായി പ്രവർത്തിക്കുന്നവരെ ഇവർ തകർക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സഹോദരാനുകൂല്യവും ഇവർക്ക് വളരെ കുറവായിരിക്കും. സഹോദരങ്ങളോട് വഴക്കും വാക്കേറ്റവും നടത്തുന്നവരാണിവർ. ഇവരുടെ കുടുംബജീവിതത്തിൽ പങ്കാളിയുമായും അമ്മയായും എപ്പോഴും വഴക്കടിക്കും. സ്ത്രീകൾ നീതിയുടെ ഭാഗത്ത് നിലകൊള്ളുന്ന ആൾക്കാരാണ്. കുടുംബ ഭരണത്തിൽ നല്ല പ്രാപ്തി കൈവരുത്തുന്ന ആൾക്കാരാണിവർ. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ മുഖത്ത് മറുകടയാളം കാണപ്പെടാറുണ്ട്. ഉത്ര നക്ഷത്രത്തിലെ ചിങ്ങക്കൂറി ജനിച്ച സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതം ദുഃഖം നിറഞ്ഞതാണ്. അതുപോലെ തന്നെ ശാന്തശീലരും സൗമ്യരുമായിരിക്കും അവർ. ശത്രുക്കളെ ജയിക്കുന്നവരും സുന്ദരിയും നല്ല സന്താനങ്ങളുള്ളവളുമായിരിക്കും. അതുപോലെ തന്നെ നയശീലയും വ്യവഹാരപ്രിയരും ശാസ്ത്ര താല്പര്യമുള്ളവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. മറ്റുള്ളവരോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്നവരും അതുപോലെ തന്നെ സൽക്കർമ്മം ചെയ്ത് പുണ്യം നേടുന്നവളുമൊക്കെ ആയിരിക്കും. കൃതജ്ഞത ഉള്ളവളായിരിക്കും. ഇവർ ശാന്തരായിരിക്കുകയും സമാധാനകാംക്ഷികളായവർ നല്ല വാക്കുകൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. കഴിവതും ആരോടും ശത്രുത ഇഷ്ടപ്പെടാത്തവരാണിവർ. എന്നാൽ പിണങ്ങിയാൽ ഒട്ടും ഇണങ്ങുകയില്ല. ഭർത്താവിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും എക്കാലത്തും സമാധാനവും സന്തോഷവും ധാരാളം ലഭിക്കുന്നവരാണിവർ. അതുപോലെ തന്നെ ഇക്കൂട്ടർ ചാഞ്ചല്യമില്ലാത്ത ഒരു ഉറച്ച മനസ്സിൻ്റെ ഉടമകളാണ്. ധനികയും വീട്ടുകാര്യങ്ങളിൽ സമർത്ഥയും ദുഃഖ സ്വഭാവം തീരെയില്ലാത്തവരുമായിരിക്കും. വല്ലാത്ത രോഗക്ലേശങ്ങളൊന്നും ഇവരെ അലട്ടാറില്ല. 12 വയസ്സുവരെ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടാറുണ്ട്. എന്നാൽ ഈ നക്ഷത്രക്കാരായ സ്ത്രീകളിൽ ചിലർ ഭർത്താവ് അയാളുടെ ബന്ധുക്കളോടും മറ്റ് സ്ത്രീകളോടും സഹകരിക്കുന്നത് തടയാനായിട്ട് പല രീതിയിലുള്ള കൃത്രിമ പണികളൊക്കെ ചെയ്യും. അത് ദാമ്പത്യ ദുരിതങ്ങൾക്കൊക്കെ ഇടയാക്കുകയും ചെയ്യാറുണ്ട്. കൂടാതെ ഇവരുടെ ജാതകത്തിൽ ശുക്രന് പാപബന്ധം ഉണ്ടായാൽ ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാഹചര്യം ഉണ്ടാകാനും ഉണ്ട്. അതുപോലെ തന്നെ 38 വയസ്സിന് ശേഷം ഉത്ര നക്ഷത്രക്കാർക്ക് ജീവിതസുഖം വർദ്ധിക്കാറുമുണ്ട്. ഈ ഉത്ര നക്ഷത്രക്കാരുടെ ദശാനാഥൻ ആദിത്യനും രാശിനാഥൻ ചിങ്ങക്കൂറുകാർക്ക് ആദിത്യനും കന്നിക്കൂറിനും ബുധനുമാണ്. അതുപോലെ തന്നെ ഇവരുടെ നക്ഷത്ര ദേവത ഭഗനാണ്. ഈ ഉത്ര നക്ഷത്രക്കാർക്ക് 6 വർഷം സൂര്യദശയിലാണ് ജനിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു 3 വയസ്സുവരെയുള്ള സമയം ഒരു അർദ്ധദശാകാലമായിട്ട് നോക്കി കണക്കാക്കിയാൽ വളരെ ദോഷകരമായൊരു കാലമായിരിക്കും ഈ 3 വയസ്സുവരെയുള്ള ആദിത്യദശ. വളരെ വാശി, ആഭരണങ്ങൾ നഷ്ടമാകുക, ബാലാരിഷ്ടം കൊണ്ടുള്ള രോഗങ്ങളുണ്ടാകുക, അങ്ങനെയൊക്കെയുള്ള ദുരിതഫലങ്ങൾ, ഉരുണ്ടി വീഴുക, മറിഞ്ഞു വീഴുക, അതുപോലെ കൈയും കാലും പൊട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ദുരിതഫലങ്ങളൊക്കെ ഈ കാലത്ത് കുഞ്ഞുങ്ങൾക്കുണ്ടാവും. ഇതുപോലെ തന്നെ ഈ ഒരു ദോഷഫലങ്ങളൊക്കെ അച്ഛനമ്മമാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അലച്ചിൽ, തൊഴിൽ നഷ്ടം, മാനഹാനി, അതുപോലെ തന്നെ തൊഴിലിലൊക്കെ തടസ്സങ്ങൾ, അപകടങ്ങൾ, കുടുംബജീവിതത്തിൽ അന്യോന്യം പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ ഒത്തിരി ദുരിതങ്ങൾ ഈ ആദ്യത്തെ ദശാകാലത്ത് ഇവർക്ക് ബാധിക്കാറുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് മുതിർന്നവരൊക്കെ പഞ്ചാക്ഷര ജപം നിത്യവും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിലും നവഗ്രഹക്ഷേത്രങ്ങളിലും ദർശനം നടത്തി വഴിപാടുകളൊക്കെ കഴിക്കുകയും അതുപോലെ മൃത്യുഞ്ജയം, ബാല, ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങൾ, പഞ്ചാക്ഷരം തുടങ്ങിയിട്ടുള്ള ശൈവമായിരിക്കുന്ന യന്ത്രങ്ങളുമൊക്കെ അവർ ധരിക്കുകയും കുട്ടികളെയൊക്കെ ധരിപ്പിക്കുകയും മൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ പൂജ, അതുപോലെ തന്നെ ഗ്രഹശാന്തി ഹോമങ്ങൾ, ഇതൊക്കെ ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്താൽ ഈ ആദ്യ ദശയിലെ ദുരിതങ്ങൾ ഇവർക്ക്
ഒഴിവാക്കിയെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും. തുടർന്നുള്ള 13 വയസ്സ് വരെയുള്ള ചന്ദ്രദശാകാലം വളരെ നല്ലതാണ് ഇവർക്ക്. ബാല്യകാലത്തിൽ കുട്ടികൾക്ക് വളരെ ഗുണപ്രദമായിട്ട് അവർക്ക് സൗന്ദര്യം, ഉത്സാഹം, വിദ്യാഭ്യാസത്തിലെ ഗുണം, സാറന്മാരിൽ നിന്നുള്ള പ്രശംസ, ഇങ്ങനെ ഒത്തിരി നല്ല ഗുണങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാവും. അതുപോലെ തന്നെ ഈ സൽഗുണങ്ങൾ ഒത്തിരി അച്ഛനമ്മമാർക്കും ലഭിക്കുന്ന ഒരു കാലമാണ്. അവർക്ക് ജോലിയിലൊക്കെ ഉയർച്ച, വ്യാപാരത്തിൽ ഉയർച്ച, അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉത്സാഹത്തോടുകൂടിയുള്ള ഇടപെടലിൽ ബന്ധുജനങ്ങളിൽ നിന്നുള്ള സമാഗമങ്ങൾ, കുടുംബജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള ആ ഒരു സ്നേഹബന്ധങ്ങളൊക്കെ വർദ്ധിക്കുക. മനോകാരകനായിരിക്കുന്ന ചന്ദ്രൻ്റെ കാലം എന്ന് പറയുമ്പോൾ മനസ്സിന് വളരെ സമാധാനവും സുഖവും ഒക്കെ ഈ ഒരു ദശാകാലത്ത് അച്ഛനമ്മമാർക്കും ലഭിക്കാനിടയുണ്ട്. ഈ ദേവീപരമായിട്ടുള്ള യന്ത്രധാരണങ്ങൾ, അതുപോലെ ദേവീ ക്ഷേത്രങ്ങളിലൊക്കെ ഭജനങ്ങളും വഴിപാടുകളും ഒക്കെ നടത്തുക, അതുപോലെ തന്നെ ഗ്രഹത്തിൽ വെച്ച് ഗണപതി ഹോമം, ഭഗവതി സേവ, നവഗ്രഹ പൂജകൾ, ഇങ്ങനെയൊക്കെയുള്ള ഐശ്വര്യപ്രധാനമായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ഈ ചന്ദ്രദശാകാലത്തിൻ്റെ ഗുണഫലങ്ങൾ വളരെയധികം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. പിന്നീടുള്ള 20 വയസ്സ് വരെ ചൊവ്വയുടെ ദശാകാലമാണ്. സമ്മിശ്രമായ ഫലങ്ങളൊക്കെ ആയിരിക്കും ഈ ചൊവ്വ ദശാകാലത്തിന് നൽകുക. ചൊവ്വ പാപനാണെങ്കിൽ കൂടി അത്ര വലിയ കഠിനമായ ദോഷഫലങ്ങളൊന്നും അധികം തരാൻ ഇടയില്ല. എന്നാലും ചെറിയ രീതിയിലുള്ള കുടുംബകലഹങ്ങളും ശത്രുതകളും ചെറിയ അപകടങ്ങളും ചെറിയ ചെറിയ അസുഖങ്ങളും രോഗഭീതികളും ഒക്കെ ഉണ്ടാവും. എന്നാൽ നേതൃസ്ഥാനത്തെത്താനും ധനലാഭങ്ങളുണ്ടാകാനും അതുപോലെ സാഹസിക പ്രവൃത്തികൾ ചെയ്യാനും പഠിക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിലൊക്കെ പുരോഗതിയൊക്കെ ലഭിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാലം കൂടെ ആയിരിക്കാം ചൊവ്വ ദശാകാലം. ഈ സമയത്ത് സുബ്രഹ്മണ്യനെ, ദേവി, നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക, ജൂലിനി, പ്രത്യങ്കര, മൃത്യുഞ്ജയം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക, അതുപോലെ തന്നെ മൃത്യുഞ്ജയ ഹോമം, ഭഗവതി സേവ, ശൂലിനി ഹോമം, ഗ്രഹശാന്തി ഹോമം, ഇങ്ങനെയൊക്കെയുള്ള ഹോമാദി കർമ്മങ്ങളൊക്കെ നമ്മുടെ ഗ്രഹത്തിൽ വെച്ച് നടത്താൻ കഴിയുന്നവർ നടത്തുക. ഇതൊക്കെ വളരെയധികം ദോഷപരിഹാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പിന്നീട് 38 വയസ്സ് വരെ രാഹുദശ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാലമായിരിക്കും ഈ രാഹുദശ. സർപ്പദശാകാലത്ത് മോഷണങ്ങൾ, ചൂഷണങ്ങൾ, സ്ഥാനഭ്രംശങ്ങൾ, നമ്മുടെ വീടൊക്കെ വിട്ടു മാറി വേറെ പോയി താമസിക്കേണ്ടതായിട്ട് വരിക, മനക്ലേശം ഉണ്ടാകുക, നമ്മുടെ മേലധികാരികളിൽ നിന്നൊക്കെ വളരെ അപ്രിയത ഉണ്ടായിട്ട് നമുക്ക് തൊഴിലിനൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ സമ്പത്തിന് ക്ഷയമുണ്ടാക്കുക, വ്യാപാരത്തിലൊക്കെ നഷ്ടം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ദുരിതങ്ങൾ, ആയുധഭയം വരെ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അനുഭവിക്കാനിടയുണ്ടാവും. ഈ സമയത്ത് നമ്മൾ സർപ്പക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കഴിക്കുക, ശിവക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തുക, മൃത്യുഞ്ജയം, പഞ്ചാക്ഷരം, അതുപോലെ അഘോരം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങൾ ധരിക്കുക, മൃത്യുഞ്ജയ ഹോമം, അഘോര ഹോമം, അതുപോലെ ശത്രുബാധാഹരമായിട്ടുള്ള ഹോമങ്ങൾ, ശരഭ, ശൂലിനി, പ്രത്യങ്കര, അങ്ങനെയൊക്കെയുള്ള ഹോമങ്ങൾ, നവഗ്രഹ പൂജ, അഷ്ടനാഗ പൂജ, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ നടത്തിക്കുക. ഇതൊക്കെ കൊണ്ട് നമുക്ക് ഈ ഒരു സർപ്പദശാകാലത്തിൻ്റെ ദുരിതങ്ങൾ ഒഴിവാക്കിയെടുക്കാനായിട്ട് കഴിയും. പിന്നീടുള്ള 54 വയസ്സ് വരെ ഇവരുടെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലമായിരിക്കും വ്യാഴദശാകാലം. ഈ വ്യാഴദശയിൽ ഇവർക്കെല്ലാ നല്ല ഗുണങ്ങളും കിട്ടും. ആ ഒരു സമയത്ത് ആരോഗ്യവും വിദ്യാഗുണവും ജീവിതത്തിൽ ഉയർച്ചയും തൊഴിലിൽ ലാഭവും ആരോഗ്യവും അംഗീകാരങ്ങളും അനുമോദനങ്ങളും, അതുപോലെ തന്നെ ഈ രാഷ്ട്രീയത്തിലും കലാരംഗങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒത്തിരി അവാർഡുകളും ഉന്നതികളും ഒക്കെ കിട്ടുകയും, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലുള്ളവർക്ക് വളരെയധികം നല്ല നല്ല പൊസിഷനുകളിലേക്കൊക്കെ കയറിപ്പോകാനൊക്കെ കഴിയുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമായിരിക്കും ർക്ക് ഈ വ്യാഴദശാകാലം. ഇതിൻ്റെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് വിഷ്ണു, ശ്രീകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിലൊക്കെ ദർശനങ്ങൾ നടത്തുകയും തുളസിമാല, പാൽപ്പായസം തുടങ്ങിയിട്ടുള്ള വഴിപാടുകളൊക്കെ കഴിപ്പിക്കുകയും, അതുപോലെ തന്നെ ഈ വൈഷ്ണവമായിരിക്കുന്ന രാജഗോപാലം, സുദർശനം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങൾ, പിന്നെ ത്രിപുരസുന്ദരി പോലുള്ള യന്ത്രങ്ങൾ, വശ്യമായിട്ട് അശ്വാരൂഢം പോലെയുള്ള യന്ത്രങ്ങൾ, ഇതൊക്കെ ധരിക്കുകയും സുദർശന ഹോമം, വിഷ്ണു പൂജ, രാജഗോപാല പൂജ, സത്യനാരായണ പൂജ, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ, അതുപോലെ ഗണപതി ഹോമമൊക്കെ കഴിപ്പിച്ച് അതിൽ ഭാഗ്യസൂക്തം കൊണ്ട് കഴിയുന്നത്ര പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യാഴദശയുടെ ഗുണഫലങ്ങളൊക്കെ വളരെയധികം വർദ്ധിക്കാനിടയുണ്ട്. അതിനുശേഷം 19 വർഷം ശനിയുടെ ദശാകാലമാണ്. ഈ ഒരു കാലം വളരെയധികം ദോഷമായിരിക്കും
വളരെയധികം തടസ്സങ്ങളും ദുരിതങ്ങളുമൊക്കെ ഉണ്ടാക്കും. രോഗപീഡകൾ, അപകടാദി ദുരിതങ്ങൾ ഇതൊക്കെ അനുഭവിക്കാനിടയുള്ള ഒരു കാലമായിരിക്കും. അപ്പോൾ ആ സമയത്ത് അതുപോലെ തന്നെ മന്ദനാണ് ശനി. നടക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്രകളിലൊന്നും നമുക്ക് ചെയ്യാനുള്ള താമസം, മടി, ഇതെല്ലാം നമ്മളിലേക്ക് വന്ന് ഭവിക്കുന്ന ഒരു മോശപ്പെട്ട കാലമായിരിക്കും ഈ ശനിയുടെ ദശാകാലം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ വളരെയധികം കാര്യമായിട്ട് ദർശനം നടത്തണം. അവിടെ ശനീശ്വര പൂജകൾ, പ്രത്യേകമായിട്ട് ശനീശ്വര പുഷ്പാഞ്ജലികൾ ഒക്കെ കഴിപ്പിക്കണം. ഗണപതി, ഹനുമാൻ, ശിവൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനം നടത്തി ഭജനം നടത്തണം. ശനിയാഴ്ചകളിൽ ശാസ്ത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ നീല വസ്ത്രം ധരിക്കുക, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ശനി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ വിദ്യാരാജഗോപാലൻ, ഹനുമത് യന്ത്രം, മഹാഗണപതി യന്ത്രം, ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക. ശനിക്ക് ഗ്രഹശാന്തി, നവഗ്രഹ പൂജ, ഗണപതി ഹോമം എന്നിവയൊക്കെ കഴിപ്പിക്കുക. ഇതൊക്കെ ദോഷനിവാരണത്തിന് വളരെ ഉത്തമമായിരിക്കും. പിന്നീട് 17 വർഷം ബുധദശാകാലമാണ്. സർവഭാഗ്യങ്ങളും നൽകുന്ന ഒരു കാലമായിരിക്കും ബുധദശ. വിദ്യ, കലാ, സാഹിത്യ രംഗങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ തന്നെ പ്രായമായ അവസ്ഥയിൽ നമുക്ക് ശരീരസുഖം, സമാധാനം, മനസ്സമാധാനം ഇതൊക്കെ കിട്ടും. അതുപോലെ ബന്ധുജനങ്ങളിൽ നിന്നൊക്കെയുള്ള സ്നേഹവും കാര്യങ്ങളും, സന്താനങ്ങളിൽ നിന്നുള്ള സ്നേഹവും ഒക്കെ ലഭിക്കുന്ന ഒരു കാലമായിരിക്കും നമുക്ക് ഈ ഒരു ബുധദശാകാലം. വിഷ്ണു, കൃഷ്ണൻ, ഗണപതി എന്നീ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക. ദിവസവും അഷ്ടാക്ഷരം കഴിയുന്നത്ര ജപിക്കുക. വൈഷ്ണവമായിരിക്കുന്ന ഗുണവർദ്ധനമായ യന്ത്രങ്ങളൊക്കെ ധരിക്കുക. അതുപോലെ ഐശ്വര്യപരമായിരിക്കുന്ന വൈഷ്ണവമായ പൂജകളോ ദേവീപരമായ പൂജകളോ ഒക്കെ ഗ്രഹത്തിൽ വെച്ച് ഐശ്വര്യപ്രധാനമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. ഇതൊക്കെ കൊണ്ട് നമുക്ക് ഈ ഒരു ബുധദശാകാലത്തിൻ്റെ ഗുണഫലങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. ഇവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസം ഞായറാഴ്ചയാണ്. അതുപോലെ അനുകൂലമായ തീയതി 1, 10, 19, 28 എന്നിവയാണ്. അനുകൂലമായ നിറം ചുവപ്പും കാവിയാണ്. അനുകൂലമായ രത്നം ഇവർക്ക് മാണിക്യമാണ്. വജ്രവും ഇന്ദ്രനീലവും ഇവർ ധരിക്കാൻ പാടില്ല. അതവരുടെ പ്രതികൂലമായ രത്നങ്ങളാണ്. ഈ ചിങ്ങക്കൂറിൽ ജനിച്ച സ്ത്രീക്ക് ഉത്രട്ടാതി, രേവതി, രോഹിണി, പൂയം, മാലിന്യം, മകം, പൂരം, പൂരാടം, ചതയം, ഈ നാളുകളൊക്കെ വിവാഹത്തിന് അനുകൂലമായിരിക്കും. അതുപോലെ ചിങ്ങക്കൂറിൽ ജനിച്ച പുരുഷന് ഉത്രം, അത്തം, ചോതി, അനിഴം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, ആവുട്ടം, ചതയം, ഈ നക്ഷത്രങ്ങൾ ചേർക്കാവുന്നതാണ്. കന്നിക്കൂറി ജനിച്ച സ്ത്രീക്ക് വിവാഹത്തിന് ഉത്രട്ടാതി, രേവതി, രോഹിണി, മകയിരം, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, ഈ നാളുകളൊക്കെ യോജിക്കുകയും കന്നിക്കൂറി ജനിച്ച പുരുഷനാണെങ്കിൽ ഉത്രം, അത്തം, ചോതി, അനിഴം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, ഔട്ടം, ചതയം, ഉത്രട്ടാതി, രേവതി, ഈ നക്ഷത്രങ്ങളൊക്കെ ചേർക്കാവുന്നതുമായിരിക്കും. അശ്വതി, ഭരണി, തിരുവാതിര, ചിത്തിര, വിശാഖം, തൃക്കേട്ട, പൂരുട്ടാതി എന്നിവ ഇവരുടെ പ്രതികൂലമായ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള കൂട്ടു സംരംഭങ്ങളും ബിസിനസ് സംരംഭങ്ങളും ഒന്നും ഇവർക്ക് നല്ലതല്ല. കെമിക്കൽ എഞ്ചിനീയറിംഗ്, വാർത്താവിനിമയം, ടൂറിസം, പത്രപ്രവർത്തനം, പൊതു ആരോഗ്യ മേഖലയിലുള്ള ജോലികൾ, പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ സംബന്ധമായ ജോലികളും ബിസിനസ്സുകളും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ജോലികൾ, അതുപോലെ ആധാരമെഴുത്ത് സംബന്ധമായ ജോലികൾ, ജ്യോതിഷ വിഷയങ്ങളിലുള്ള ജോലികൾ, അധ്യാപനം, എഴുത്ത്, ശാസ്ത്രീയ ഗവേഷണം, ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, രാഷ്ട്രീയം, സംഗീതം, കായിക വിനോദങ്ങളിൽ, അതുപോലെ സീനിയർ ഒഫീഷ്യൽ റാങ്കിൽപ്പെട്ട ജോലികളിലൊക്കെ ഇവർ വളരെയധികം തിളങ്ങാറുണ്ട്. അതുപോലെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരാണെങ്കിൽ പാർലമെൻറ്റേറിയനും മന്ത്രിമാരും വരെയായി തീരാനുള്ള സാധ്യതയുണ്ട്. മീഡിയ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ജോലികളൊക്കെ ഇവർക്ക് നല്ലതായിരിക്കും. വിനോദ ഉപാധികളുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, പൗരോഹിത്യ ജോലികൾ, മത സംബന്ധമായ ജോലികൾ, ഈ ലെക്ചറർ, സാമ്പത്തിക വകുപ്പിലുള്ള ജോലികൾ, സാമൂഹ്യ സേവന സംബന്ധമായ ജോലികൾ, മാട്രിമോണിയൽ കൺസൾട്ടൻസി സംബന്ധമായിട്ടുള്ള ജോലികൾ, ഗണിതശാസ്ത്രം, സയൻസ്, ഇതൊക്കെ സംബന്ധമായ മേഖലകൾ, എൻജിനീയറിംഗ് മേഖലകൾ, അതുപോലെ പരസ്യം, ജേർണലിസം സംബന്ധമായ മേഖലകളൊക്കെ ഇവർക്ക് തൊഴിലിന് അനുകൂലമായ മേഖലകളായിരിക്കും. കാര്യം രണ്ട് കൂറുകാരുടെയും കൂടെ ജോലി ഭാഗങ്ങളാണ് നമ്മളിതിൽ പറയുന്നത്. നമ്മൾ ഈ ഒരു ഉത്രം നക്ഷത്രത്തിൻ്റെ പൊതുവായിരിക്കുന്ന എല്ലാ സ്വഭാവ ഗുണങ്ങളും അതുപോലെ ദശാകാലങ്ങളും
അതുപോലെ ഇവർക്ക് അനുകൂലമായിരിക്കുന്ന തൊഴിൽ മേഖലകളും ഒക്കെയാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിശദമായിട്ട് അറിയുന്നതിനായിട്ട് നിങ്ങൾ ജ്യോതിഷപരമായ ഒരു കൺസൾട്ടൻസി ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. എന്നാൽ ഗ്രഹനിലയിലുള്ള മാറ്റങ്ങളും ചില ഗ്രഹസ്ഥിതികളും ഒക്കെ കൊണ്ട് ചിലപ്പോൾ ഈ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു വിഷയങ്ങൾ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.